നമസ്കാരം, ഇത് ഭരത് ലൈവ്. ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോൾ, അതായത് പീഡനങ്ങളും അതിക്രൂരമായ കൊലപാതകങ്ങളുമൊക്കെ നടക്കുമ്പോൾ, ഇത് കേരളത്തിലല്ലേ, അതുകൊണ്ടൊന്നും മിണ്ടണ്ട, യു പിയിൽ നടന്നാൽ അല്ലെങ്കിൽ ഹരിയാനയിൽ നടന്നാൽ രാജസ്ഥാനിൽ നടന്നാൽ മാത്രം മിണ്ടിയാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്ന ചില സാംസ്കാരിക നായകരുടെ കഥ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. ഇവരെന്താണ് മിണ്ടാത്തത്? ഇവരുടെ വായിൽ പഴം തിരികിയിരിക്കുകയാണോ? പിണറായി സർക്കാരിൻ്റെ കേരളത്തിൽ എന്ത് നടന്നാലും ഞങ്ങൾ മിണ്ടില്ല, ഞങ്ങൾക്കല്ലെങ്കിൽ അവാർഡ് കിട്ടില്ല മിണ്ടിക്കഴിഞ്ഞാൽ, പ്രതികരിച്ചാൽ എന്ന് വിചാരിച്ചിരിക്കുന്ന സാംസ്കാരിക നായകർ ഇവിടെയുണ്ട് എന്ന് പല കുറി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സഖാവ് കോടിയേരി പറയുന്നത് ഈ സാംസ്കാരിക നായകരൊക്കെ ബി ജെ പിക്കാരാണ്, സംഘപരിവാറുകാരാണ് എന്നൊക്കെയാണ്. സഖാവ് കോടിയേരിക്ക് സംസ്ഥാന സമ്മേളനം തുടങ്ങുന്ന സമയമായതുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ ഒരു സ്ഥല ജലഭ്രമം തോന്നിയത് എന്നൊക്കെ പലരും പറയുന്നുണ്ട് ഈ അഭിപ്രായത്തോട്. സാംസ്കാരിക നായകർ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നൊക്കെയാണ് സഖാവ് കോടിയേരി വെച്ച് കാച്ചുന്നത്. നോക്കാം നമുക്ക്. സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രസ്താവനകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ വാർദ്ധക്യ സഹജമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ വി എസ് പങ്കെടുക്കുന്നില്ല എന്നറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് കോടിയേരി പറയുന്നത് ഭൂരിപക്ഷ വർഗീയതയ്ക്കൊപ്പം ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കപ്പെടണം, അല്ലെങ്കിൽ ഹൈന്ദവ വിഭാഗത്തെ കൂടെ നടത്താൻ കഴിയില്ല എന്നൊക്കെ സംസ്ഥാന സമ്മേളന റിപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ വലതുപക്ഷ സാംസ്കാരിക മുന്നേറ്റം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്, ഇടതുപക്ഷ സാംസ്കാരിക മുന്നേറ്റം ദുർബലപ്പെടുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. വലതുപക്ഷ സാംസ്കാരിക മുന്നേറ്റത്തിനെതിരെ പ്രതിരോധം തീർക്കാൻ പാർട്ടിക്ക് കഴിയണം. ബി ജെ പി വേദികളിൽ പ്രസംഗിക്കാൻ സാംസ്കാരിക നായകർക്കും എഴുത്തുകാർക്കും ഒരു മടിയുമില്ല എന്നൊക്കെയാണ് സംസ്ഥാന സമ്മേളനത്തിൻ്റെ റിപ്പോർട്ടിൽ കോടിയേരി ബാലകൃഷ്ണൻ സഖാവ് ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല പല സാംസ്കാരിക നായകരും സംഘികളായി മാറി എന്നുള്ള ചില അഭിപ്രായങ്ങളൊക്കെ സമൂഹ മാധ്യമത്തിൽ വരുന്നുണ്ട്. ഇതിനകത്ത് ഒരു കാര്യമുണ്ട്, അതായത് ദേശീയതയ്ക്കൊപ്പം നിൽക്കുക, നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കൊപ്പം നിൽക്കുക എന്ന ഒരു ചിന്ത സാംസ്കാരിക നായകരിൽ ചിലർക്ക് വന്നിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അവരെ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത്? ഇടതുപക്ഷ സാംസ്കാരിക നായകർ, വലതുപക്ഷ സാംസ്കാരിക നായകർ എന്നൊരു വിഭാഗം തന്നെ ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഇതുപോലെ സി പി എമ്മും സി പി എമ്മിൻ്റെ അണികളും സി പി എമ്മിൻ്റെ ചിന്തകന്മാരും ഒക്കെ ചേർന്നാണ്, സി പി എം നേതാക്കളും ഒക്കെ ചേർന്നാണ്. സാംസ്കാരികത എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയത്തിലൂന്നിയുള്ള അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ചിന്താഗതിയിലൂന്നിയുള്ള ഒരു പ്രവർത്തനമാണോ? ഒരിക്കലുമല്ല. നമ്മൾ പാലിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പാലിക്കേണ്ടത്, നമ്മൾ പിന്തുടരേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരമാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ അന്തസ്സാണ് നമ്മൾ മുറുക്കെ പിടിക്കേണ്ടത്. രാജ്യത്തിനെതിരെ നിൽക്കുന്നവരുടെ കൂടെ കൂടി, രാജ്യം തകർക്കാൻ ശ്രമിക്കുന്നവരുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങി ഇവിടെ പ്രവർത്തിക്കുന്ന സാംസ്കാരിക പ്രവർത്തകരുണ്ട്, മാധ്യമ പ്രവർത്തകരുണ്ട്. അവരൊക്കെ ഇടതുപക്ഷ ചിന്താഗതിയാണ്, പുരോഗമന ചിന്താഗതിയാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ നിങ്ങൾ വിദേശത്ത് നിന്ന് ആളെ കൊണ്ടുവരേണ്ടി വരും. ഇവിടെ ജീവിക്കുന്നവർക്ക്, അരിയാഹാരം കഴിക്കുന്നവർക്ക്, ഗോതമ്പാഹാരം കഴിക്കുന്നവർക്ക് ഇതൊന്നും ഉൾക്കൊള്ളണം എന്നില്ല, അല്ലെങ്കിൽ അവർക്കിതൊന്നും മനസ്സിലാകണമെന്നില്ല. കാരണം അതല്ല യാഥാർത്ഥ്യം എന്നുള്ള കാര്യം ഇവിടുത്തെ സാമാന്യ ജനതയ്ക്ക് അറിയാം. പിന്നെ ഇതെന്തിനാണ് ഇത്തരത്തിൽ ഒരു തള്ളുമായി ഇങ്ങനെ വരുന്നത്? തള്ള് എന്ന പദം വീണ്ടും ഉപയോഗിക്കുന്നു. അതായത് ഇത് ഇതിനെ തള്ളെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇതൊരു ഒരു അവാസ്തവമായ കാര്യമാണ്, ഒരിക്കലും ഇതൊരു യാഥാർത്ഥ്യമല്ല. സാംസ്കാരിക നായകർ അവരുടെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കട്ടെ, നിങ്ങളുടെ സാംസ്കാരിക നായകർ ഞങ്ങളുടെ സാംസ്കാരിക നായകർ എന്നിങ്ങനെ ഒരു വ്യതിയാനം ഇതിനകത്ത് സഖാവ് കോടിയേരി എന്തിനാണ് കാണുന്നത്? സാംസ്കാരിക നായകർ സംഘികളായെങ്കിൽ, നിങ്ങളുടെ ഭാഗത്തു നിന്ന് ആരെങ്കിലും ഇതുപോലെ വലതുപക്ഷ സാംസ്കാരിക പ്രവർത്തനത്തിലേക്ക് പോയെങ്കിൽ അത് നിങ്ങളുടെ പോരായ്മയാണ്. ഇടതുപക്ഷ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ ദുർബലമായി എന്ന യാഥാർത്ഥ്യം നിങ്ങൾ സമ്മതിച്ചല്ലോ. ഇനി വലതുപക്ഷ പ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ വലതുപക്ഷ സാംസ്കാരിക വേദികളുമൊക്കെ കൂടുതൽ സജീവമായിക്കൊണ്ടിരിക്കും, ദേശീയതയിലേക്ക് കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് നിങ്ങളുടെ പോരായ്മയാണ്. നിങ്ങൾ വേണ്ട രീതിയിൽ ഇവിടുത്തെ സംസ്കാരത്തെ ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ്, നിങ്ങൾ വേണ്ട രീതിയിൽ ഇവിടുത്തെ ജനതയെ പിന്തുണയ്ക്കാത്തത് കൊണ്ടും അവർക്കൊപ്പം നിൽക്കാത്തത് കൊണ്ടുമാണ്. കിറ്റ് കൊടുത്താൽ വോട്ട് ചെയ്യുമായിരിക്കും, ജയിക്കുമായിരിക്കും, പക്ഷേ ആ സാംസ്കാരികമായ ഔന്നിത്യവും മറ്റു കാര്യങ്ങളുമൊക്കെ അത് യഥാർത്ഥത്തിൽ അവനവൻ്റെ പ്രവർത്തനം കൊണ്ട് കടന്നു വരേണ്ടതാണ് എന്ന് സഖാവ് കോടിയേരി ബാലകൃഷ്ണനെ ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. അങ്ങനെ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ വലിയ ആളുകളായിട്ടൊന്നുമല്ല, പക്ഷേ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് ഇത്രയേ പറയാൻ സാധിക്കൂ.